എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഇവിടെ നമ്മളെ സുഖമായിരിക്കാൻ കേട്ടോ. ഇന്നിപ്പോ രണ്ടു ദിവസമായിട്ട് ഇപ്പൊ ഇവിടെ കുറേശ്ശെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പൊ ആ കടുത്ത ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയ വരട്ടിയതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു നോക്കി അവർ പറയേ ഇത് സോയയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാകില്ല. അത്രയ്ക്ക് വ്യത്യാസം ഉണ്ടാവും ഈ പറയണ പോലെ സോയ വരട്ടിയെടുത്തിട്ട് ചെയ്താൽ. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാട്ടാം. നമ്മൾക്ക് സോയ വരട്ടിയത് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ. ഞാൻ എടുത്തിരിക്കുന്നത് സോയ മിനി ചങ്ക്സ് ആണ്. ഇതുണ്ടോ, ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ സോയയാണെങ്കിൽ നമ്മൾ അതിനെ രണ്ടാക്കി മുറിക്കണം. ഇത് കുഞ്ഞു സോയയാണ്, അത് കാരണം ഞാൻ മുറിച്ചിട്ടില്ല. നന്നായിട്ട് ആദ്യം ഞാൻ ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് ഞാൻ പിഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി, എന്നിട്ട് ഞാൻ കുക്കറിൽ മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് ഞാൻ വേവിച്ചു. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. കാരണം എന്താന്ന് വെച്ചാല് കാണിക്കാൻ വിട്ടുപോയതല്ല, അപ്പോഴേക്കും നമ്മുടെ വീഡിയോഗ്രാഫറിന് ഒരു ഫോൺ വന്നിട്ട് മൂപ്പർ സ്ഥലം വിട്ടു. അത് കാരണമാണ് എനിക്കത് കാണിക്കാൻ പറ്റാഞ്ഞത്. അപ്പൊ നമുക്കത് കുക്കറ്, ഞാൻ ഇപ്പൊ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നത്, കുക്കറിന്റെ ആവി പോയിട്ട് നമുക്കത് ഞാൻ ഇത് കാണിച്ചു തരാം. അപ്പൊ നമ്മളിപ്പോ അത് അതിന് വേണ്ട മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ എണ്ണയും ഈ പാനും വെച്ചിരിക്കുന്നത്. ഞാൻ ഇതിൽ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളി അത് കുറച്ച് ഞാൻ നല്ലോണം എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു സവോള അതും ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി മാത്രം മതി എന്നുണ്ടെങ്കിൽ അതായാലും മതി, അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇനി ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് വലിയ സവോള എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഞാൻ സവോള ഇട്ട് കൊടുത്തു, ഇവേപ്പിൽ ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു തക്കാളിയും കൂടി ഇടാം. ഈ റൈസ് ഇതിനൊക്കെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു കറിയാണ്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ തൈരും ചോറിൻ്റെ കൂടി നമുക്കിത് നല്ല അസലായിട്ട് കഴിക്കാം കേട്ടോ. ഇതൊന്ന് വഴഞ്ഞ് വരട്ടെ കേട്ടോ. നമ്മൾ സവോളയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അത് ഒരു വിധത്തിൽ ഇങ്ങനെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്തി കൊടുക്കാം. അതിന് മുമ്പ് ഞാൻ എൻ്റെ സോയ കാണിച്ചു തരാം. ഇത് കേട്ടോ, കുക്കറിൽ ഒരു കുറച്ച് വെള്ളമൊഴിച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒറ്റ വിസിൽ കേട്ടോ അങ്ങനെ വേവിച്ചെടുത്തതാണേ. സോയ നന്നായിട്ട് കഴുകണം. നന്നായിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു മണ്ണിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ, മണ്ണിൻ്റെ എന്തിൻ്റെ ഒരു ടേസ്റ്റ് വരും, അത് നമുക്ക് വേണ്ട. അപ്പോൾ അതിന് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം സോയ ആവണം കേട്ടോ. ഇത് വെന്തു. ഇനിയിപ്പോൾ നമുക്ക് കുക്കറിലിട്ട് വേവിക്കേണ്ട, ഇതിലിട്ട് വേവിച്ചാൽ അത് വെന്തോളും, പക്ഷെ ഒരു എളുപ്പപ്പണിയാണ്. ഒന്നുകൂടി നന്നായിട്ട് വേവും, അതൊക്കെയാണ് സംഗതി. അപ്പോൾ അതായത് നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, ഞാൻ രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ്. നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്, അതാ കണ്ടോ. അത് ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഇറച്ചി മസാലപ്പൊടിയോ എന്തെങ്കിലും ആവാം. ഇത് നന്നായിട്ട് അങ്ങോട്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറി നന്നായിട്ട് അങ്ങോട്ട് വഴഞ്ഞ് വരട്ടെ. എന്നിട്ട് നമുക്ക് സോയ ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പച്ചമണൊക്കെ മാറി, അപ്പം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച സോയ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. ഈ സമയത്ത് നമുക്ക് നോക്കാം കേട്ടോ, മുളക് പൊടിയും എരിവും ഉപ്പും ഇതൊക്കെ ഉണ്ടോന്ന്. അതിൽ ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഒരു മസാലക്കൂട്ടൊക്കെ ഇതിലേക്ക് പിടിക്കും. എന്നിട്ട് നമുക്ക് നോക്കാം ഇതിൽ ഉപ്പ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് പോരെ, ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. എരിവ് മതിയാവും, എന്തായാലും മതിയാവും. എനിക്ക് ഉപ്പും എരിവൊക്കെ മതി. ഇനി എരിവ് ഇതിൽ ചേർക്കണ്ട കേട്ടോ. കുരുമുളക് പൊടി നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ടല്ലോ, ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ, തേങ്ങാപ്പാല്. ഇതെന്റെ ഇൻസ്റ്റന്റ് തേങ്ങാപ്പാലാണ്. ഇനി അല്ല, നമുക്ക് നല്ല പച്ച തേങ്ങ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് പിഴിഞ്ഞ് ഒഴിച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. എന്റെ ഇപ്പൊ ഇൻസ്റ്റന്റ് തേങ്ങാപ്പാലാണ്, അപ്പൊ ഞാനത് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ നമുക്ക് ഇത് കുറച്ച് നേരം അടച്ച് വെക്കാം നമ്മൾ ഇത് തുറക്കുകയാണ് ട്ടോ അന്ന് അപ്പോഴേ അടച്ച് വെച്ചത് എല്ലാം നല്ല അടിപൊളിയായിട്ട് കണ്ടോ നമ്മളുടെ സോയ വരട്ടിയത് ശരിക്കും നമ്മൾ എനിക്ക് ഈ സത്യം പറഞ്ഞാൽ സോയ ചങ്ക്സ് കറി എനിക്ക് അത്ര ഇഷ്ടമല്ല എനിക്കിങ്ങനെ ഫ്രൈ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ സോയ ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ എന്താ മണം പുറത്തേക്ക് പോകുള്ളൂ ഒരു കിലോ നമ്മളുടെ സോയ വരട്ടിയത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുനുകുനാന്ന് തേങ്ങാപ്പൊത്തൊക്കെ വേണമെങ്കിൽ വറുത്തിട്ട് ഇതിൻ്റെ മുളുക്കി ഇടാം അത് അപ്പോൾ വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമ്മളുടെ സോയ വരട്ടിയത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.